ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഞാനിതാ ഷിയാബ് ഖാൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഗോവ കടക്കും. ഇന്ന് നമ്മൾ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ താമസിക്കുന്ന ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേതാ കറക്റ്റ് സ്ഥലമൊന്നും നമുക്കറിയില്ല. ഒരു പാഞ്ചിന് മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ അതാ നമ്മൾ നൗഷാദത്തെ വരുന്നു. ഇതാ അൻവറ് നടക്കുന്നു. അപ്പോൾ ഷിയാബ് ഖാൻ്റെ ഉള്ളിൽ ഡ്രസ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ 5 മണിക്ക് നമ്മൾ നീപ്പിച്ച് ഉപയോഗ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ 6 മണിക്ക് നടത്താൻ തുടങ്ങുകയാണ്. 6 മണിക്ക് 12 കിലോമീറ്റർ ഉള്ള നമുക്ക് എത്ര കിലോമീറ്റർ നടക്കുന്നത്? എല്ലാ ദിവസവും 40 കിലോമീറ്റർ ആണ് നടക്കാറുള്ളത്. ഇന്നലെ കുറച്ച് കൂടുതലായിട്ട് നടന്നിട്ടുണ്ട്. 56 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അതന്നെ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. ഇന്ന 40 കിലോമീറ്റർ 40 കിലോമീറ്റർ. അപ്പൊ രാവിലെ എത്ര നടക്കില്ല? ശരിക്കും രാവിലെ ഒരു 15-13 കിലോമീറ്റർ. പക്ഷെ ഇന്ന് രാവിലെ പിടുത്ത മുട്ട മഴ എടുത്ത് വരും. മഴ തന്നെയാണ്. അപ്പൊ ഇന്ന് നടത്ത മഴയത്തുള്ള നടത്തുന്നില്ല. മഴയത്ത് വെയിലത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് അത് ഡ്രസ് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, ആദ്യമായിട്ടാണ് എന്താ പറയാ ഒരു ക്രൗഡില്ലാതെ പോകണത്. ഇല്ലേ, ഇവർക്ക് ഏറ്റവും സേഫും ഇതാണ്. കാരണം മുമ്പിൽ ഒരു ഓട്ടൊക്കെ മത്സരത്തിനൊക്കെ നിൽക്കുമ്പോഴേ എന്നെ സംഭവം നടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേത് ഈ ക്രൗഡ് ഒക്കെ കൂടി കൂടി ചവിട്ടും കിട്ടി. അതിനെക്കാട്ടിയും ബെറ്റർ ഫ്രീ ആയിട്ടാണ് മുമ്പ് നടക്കുന്നത്. ഒരു പ്രശ്നമല്ല. ഒരരികത്തെ കൂടെ ആ ക്രോസ് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ശരി, മറ്റേന്താ വെച്ചാ നമ്മളിപ്പോ ഒരാൾ ഓടാൻ നിക്കണം വിചാരിച്ച ഒരാളെ മുമ്പിൽ ഒരാൾ പെട്ടെന്ന് ഓട്ടം ബ്രേക്കാവും ചെയ്യും, ഡൗൺ ആവും ചെയ്യും, ആകെ ക്ഷീണിക്കുകയും ചെയ്യും. അപ്പൊ അതൊന്നുമില്ല, ഫ്രീ ആയിട്ട് മുമ്പിലേക്ക് ഇഷ്ടമുള്ള അത്ര നടക്കാം. അപ്പൊ ഒരു ദിവസം എത്ര 40-45 കിലോമീറ്റർ. ഇന്നലെ 55 കിലോമീറ്റർ നടന്നു. ഇന്ന് മഹാരാഷ്ട്രയിലോട്ട് കടക്കും. ഇന്ന് ഉച്ചക്കത്തോടെ നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കടക്കും. അപ്പൊ കേരളം കഴിഞ്ഞ്, കർണാടക കഴിഞ്ഞ്, ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഇനി കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഗുജറാത്ത് കടക്കും. ഗുജറാത്തിൽ കംപ്ലീറ്റ് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. നോക്കട്ടെ, ഷിയാബുക്ക് മുമ്പിൽ നടന്നു പോകുന്നു. നമുക്ക് മൂപ്പരപ്പോ എന്താ പറയാ നടന്നിട്ട് എത്താൻ കഴിയുന്നില്ല. മൂപ്പരെന്തോ മൂപ്പര് നടക്കുകയാണ്, പക്ഷെ നമുക്ക് എത്താൻ കഴിയുന്നില്ല. ഓടണ പോലെ നമ്മൾ പിന്നിൽ ഓടുന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം അപ്പോൾ പടച്ചോൻ എന്തോ ഒരു കഴിവ് കൊടുത്തു തന്നെയാണ്. കാരണം അത്രയും ദിക്കും സ്ഥലത്തും ഇങ്ങടൊക്കെ പ്രാർത്ഥനയും കൊണ്ടുമാണ്. ഇന്ന് വരെ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല. അപ്പം എന്തായാലും മൂപ്പര് മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ മൂപ്പരിപ്പോൾ പിന്നിൽ ഓടി 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 എത്തുന്നുണ്ട്. അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ മക്കളെ, ഷിയാബുക്ക് അതാ നടന്നു പോകുന്നുട്ടോ. ഞാൻ എവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം. ഞാൻ ഇവിടെ ഉള്ളത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനേ എൻ്റെ കാൽമത്തെ ചെരുപ്പ് പൊട്ടുകയും ചെയ്തു. പിന്നെ തൊടയും പൊട്ടിയും കണ്ട് എന്താ പറയാ പാൻറ്റൊന്ന് ഊരിയിട്ട് മുണ്ടാക്കിയതാട്ടോ. അപ്പൊ മക്കളെ, വെറും കാലമേനെ നടക്കണം. ചെരുപ്പ് പൊട്ടി, അല്ലാതെ ചെരുപ്പ് ആ ഇതുമ കൊളത്തിയിട്ട് ചെരുപ്പ് പൊട്ടി. പിന്നെ ഞാൻ എൻ്റെ പാൻറ്റ് ഒന്ന് ഊരി. അവരെത്രയോ ദൂരെ നിൽക്കാം. ഇനി അവരപ്പോൾ എത്തണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. മൂപ്പര് പിന്നെ എവിടെയും നിൽക്കുമൊന്നുമില്ല. ആ ഒരു നടത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു നടത്തുവാണ്. എന്താ പറയുക, മൂപ്പരപ്പം നടന്ന് നമ്മൾ എത്തണ പോലുമില്ല. ഓക്കെ, എന്താ പറയുക, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആള് റോഡില്ലാത്തടത്ത് കൂടെ കേട്ടോ ഈ നടക്കുന്നത്. അപ്പോൾ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല്ലുമ വല്ല മുത്ത് ക്ലാസ് കുത്തണമാരെയാണ്, കാലുമ കുത്തണം. നമുക്ക് ഈ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ നടന്ന് ശീലമുള്ളതുകൊണ്ട് കാലിന് നല്ല തഴമ്പാണ്. അതിന് കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാർ അവിടെ എത്തിയിട്ടതോ ഇനിയുണ്ട്. എത്രയോ ദൂരത്താണ് അവർ ഇതാ പോകുന്നു. ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാനിട്ടാട്ടോ. അപ്പൊ ഞാനെപ്പോഴും ഇങ്ങനെ മറ്റേ വയറ് കയറ്റിയതിന്റെ ശേഷം ഞാൻ എന്താ വിചാരിച്ചില്ലാതെ ഇന്റെ ഇതുകൊണ്ട് ഒന്നുമല്ല, നമ്മളൊന്നുമല്ല, ആ മണ്ണിന്റെ ബർക്കത്തുകൊണ്ട് പഠിച്ചോണേ. ആ മണ്ണിന്റെ ബർക്കത്തുകൊണ്ട് ഇന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കണേന്ന് ഞാൻ ദ്വാരിക്കുന്നു.
പിന്നെ എന്റെ ഉമ്മ അങ്ങനെ നിസ്സാരമായി ചോദിച്ചിട്ടില്ല. അത്രയും എന്റെ ഉമ്മാന്റെ പ്രാർത്ഥന ഉണ്ട്, ഒരുപാട് ഉമ്മമാരെ പ്രാർത്ഥന ഉണ്ട്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തെ വാർമായത്, ഇവരപ്പം മറ്റേത് ഞാനിവരെ പിന്നിലായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇടങ്ങാറാ, ഓല മുമ്പിൽ എത്തി, ഓല മുമ്പിൽ എത്തിന്ന്. അപ്പൊ ഓല മുമ്പിൽ ഞാൻ എത്തിയപ്പോ എനിക്ക് നല്ല ഉഷാറായി. കുറച്ച് നമ്മളൊരു കഷ്ടൊരു ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ നടന്ന് ഷാബുക്ക? ഷാബുക്ക എത്ര കിലോമീറ്റർ നടന്ന്? ആ ഏകദേശം ഒരു 10 kilometer ആയിട്ടുണ്ടാവില്ലേ? മനസ്സിൽ മായാത്ത മരതകമുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള, മാരിവിൽ തോൽക്കും അഴകിൽ നീങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുള്ള. മക്കളെ, മഴക്കാറ് കൂടി വരുന്നുണ്ട്. ഏകദേശം ഒരു 9:30 സമയത്താണ്, 9 ആയപ്പോഴേക്കും കാലാവസ്ഥ ഇങ്ങനെ തന്നെയാണ്. മഴ കൂടി വരുന്നുണ്ട്. ഏകദേശം നമ്മൾ മഹാരാഷ്ട്ര ബോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഗോവ കൂടിയാണ്. നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് കൂടെയാണ് നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ നമ്മളെ വരവേൽക്കുന്നത് മഴ കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഗോവ വിടുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ ഗോവ വിടുക. മക്കളെ, ഷിയാബുക്ക പമ്പിലൊന്ന് കയറുകയാണ്. വേറെ ഒന്നുമല്ല, തൊതു കൊടുക്കണം, അതേമാതിരി വാഷ്റൂമിലേക്കൊന്ന് പോകണം. ഓക്കെ, അപ്പോൾ ഓരോ മീറ്റർ വാഷ്റൂമിൽ പോകണം. അപ്പോൾ മക്കളെ, നമ്മൾ നല്ല മഴയുകൊണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട്. മൂപ്പർക്കൊന്ന് ഒതു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇഷ്ടമൊറ്റ മഴയാണ് അല്ലേ? ഇന്ന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മഴ? അപ്പൊ മക്കളെ, നമ്മള് പമ്പിലാട്ടോ. ഇവിടെ ഷിയാബുക്കതാ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, അതേമാതിരി ഉള്ളു കൊടുക്കൽ കഴിഞ്ഞു. കുറച്ചുനേരം ഇതാ ഒരു കസാലയിൽ ഇരുന്നു, കുറച്ചുനേരം ഇരുന്നു. ഇനി ഇവിടുന്ന് നമുക്കൊരു 2-4 kilometers മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്ര ബോർഡറിലേക്ക്. അപ്പോൾ ഗോവ വിടുകയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് മൂക്കരികൾ സലാം പറയലും കൈ കൊടുക്കലും നല്ല സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. ഒരു വണ്ടി തന്നെ പിന്നാലെ വെള്ളത്തിനും ആവശ്യങ്ങൾക്കായിട്ടൊക്കെ എല്ലാവരും ഉണ്ട് കൂടെ. പുറത്താണെങ്കിൽ നല്ല മഴയാട്ടോ, പുട്ടിത്തമുറ്റ മഴ. അപ്പം ഇനിയുള്ള യാത്രകൾ മൊത്തം മഴയത്ത് കൂടെ പോവാ. മഴ എന്ന് പറഞ്ഞാൽ പുട്ടിത്തമുറ്റ മഴയാട്ടോ. അപ്പം ആ മഴയത്ത് കൂടെയാണ് ഒരുപാട് ആളുകൾ കുടകളൊന്നും ഇല്ലാതെ വണ്ടിയിൽ വരുന്നുണ്ട്. ഞാനും ശാപിക്കില്ല, ഇവരും കൂടെയാണ് പോകുന്നത്. എന്താ തോട പുഴ, റോഡാണോ തോടാണോ? ഗൈസ്, നല്ല മഴയാണ്. ഇതൊക്കെ 1-2 വീടൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. റോഡൊക്കെ വെട്ടി കീറിങ്ങാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ മഴയത്ത് കൂടെ ഉള്ളൊരു നമ്മൾ ഷിയാസ് ഭായ് ഉണ്ട്, പിന്നെ വേറെ 2 ഭായ് ഉണ്ട്. ഷിയാബുക്ക ഉമ്മാക്ക് വിളിക്കുകയാണ്. ഇന്നാണ് മൂപ്പർക്ക് ഒന്ന് പോകുന്നിട്ട് സംസാരിച്ച് പോകാൻ പറ്റുന്നത്. ഇറങ്ങിയിട്ട് ഇന്നാണ് ഇത്രയും ആൾക്കാർ ചുരുങ്ങിയത്. 25 ഇങ്ങനെ മിനിമം ഉണ്ടോ? ആളുകൾ സെൽഫി എടുത്തിട്ടും സ്ഥലം വന്നിട്ട് അവരിഷ്ടം കൊണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പർക്ക് അതൊരു തടസ്സമാണ്, മൂപ്പർക്ക് വേറെ ഒന്നും എതിർത്ത് പറയാനും പറ്റില്ല. ഇന്നാണ് മൂപ്പരാരും ഒരു എൻജോയ്, എന്താ എൻജോയ് അല്ല, ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് നടക്കുന്നു. മറ്റേതൊരു റൂട്ട് കൂടെ തന്നെ നടക്കണം. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കാം അല്ലേ? മറ്റേത് ചങ്ങല കെട്ടിങ്ങാണ്ട് രണ്ട് കടകളാണ് ഇന്ന്. ഇതാ ഉമ്മാനെ വിളിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് എത്താൻ പോവാണ്, ബോർഡറിലേക്ക് ഗോവ വിടാൻ വേണ്ടി പോവാണ്. വണ്ടികളൊക്കെ ഉണ്ടല്ലോ, പുട്ടമുട്ട സ്പീഡാണ്. ഇപ്പൊ മക്കളെ, നമ്മളങ്ങനെ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോവ വിട്ടു കേട്ടോ, നമ്മളങ്ങനെ ഗോവ വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബാക്കിലിതാ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇതാ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട്. മഴ അവിടുന്ന് ഇതുവരെ തോന്നിട്ടില്ല. മഴയൊക്കെ സീന അറിയുന്നില്ലല്ലോ. ഒരു പ്രശ്നമില്ല, അല്ല എനിക്ക് ആദ്യം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ അറിയില്ല, ഞാൻ
നല്ല സ്പീഡിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ മഹാരാഷ്ട്ര മക്കളെ കേട്ടോ, വെൽക്കം ടു മഹാരാഷ്ട്ര. ഓക്കെ, അങ്ങനെ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കടന്നു, ഇനി അങ്ങോട്ട് മഹാരാഷ്ട്രയിലേക്കാണ്. ഓക്കെ, ഒരു കിലോമീറ്റർ നടക്കുന്നത് നല്ല മുകളിലാട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നു. മഴയൊക്കെ പോണ്ട് എന്താ പറയാ. യുവാവിൻ കൽപകം പൂത്തുള്ള മോഹം സുന്ദരം, നിങ്ങളിന്ന് അത്ഭുതം മലയാള മണ്ണിൽ.